കയർ ബോർഡിന്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നു. കയർ ബോർഡിന്റെ ആലപ്പുഴയിൽ പ്രവർത്തിച്ചിരുന്ന യൂണിറ്റുകൾ ഓരോന്നായി അടച്ചുപൂട്ടുന്നത് ഇതിന്റെ മുന്നോടിയായാണ് എന്ന് ആരോപണമുണ്ട്. ഈ നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് മന്ത്രി അടൂർ പ്രകാശ് വ്യക്തമാക്കി. പരമ്പരാഗത കയർ വ്യവസായത്തിന്റെ ഉന്നമനത്തിനും കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുമുള്ള നൂതന ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിനുമായാണ് 1953 കയർ ബോർഡ് സ്ഥാപിതമാകുന്നത്. ഇതിന്റെ ആസ്ഥാനമായി തെരഞ്ഞെടുത്തതാകട്ടെ കയറിന്റെ ഈറ്റില്ലമായ കേരളവും. കൊച്ചിയിലെ പ്രധാന ഓഫീസിനു പുറമെ കയർ കേന്ദ്രമായ ആലപ്പുഴയിലെ കലവൂരിൽ ഗവേഷണ കേന്ദ്രവും പുതിയ ഉൽപ്പന്നങ്ങളുടെ പരിശീലനത്തിനായുള്ള യൂണിറ്റും പ്രവർത്തിച്ചു വന്നിരുന്നു. എന്നാൽ കുറച്ചുനാൾ മുമ്പ് അപ്രതീക്ഷിതമായി കയർ ബോർഡിന്റെ നെയ്ത്തുശാല അടച്ചുപൂട്ടി. പിന്നീട് ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രവും ചകിരിച്ചോളിൽ നിന്ന് വളം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾക്കും ഇതേ ഗതി വന്നു. ഘട്ടംഘട്ടമായ ഈ അടച്ചുപൂട്ടൽ ബോർഡിന്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റുന്നതിനായുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് കയർ മന്ത്രി അടൂർ പ്രകാശ് അറിയിച്ചു. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കയർ ബോർഡിന്റെ ആസ്ഥാനം ഇവിടെ നിന്ന് മാറ്റണം എന്ന് കേന്ദ്ര സർക്കാർ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. ആദ്യഘട്ടങ്ങളിൽ കയർ വ്യവസായത്തിന്റെയും കയറ്റുമതിയുടെയും പ്രമുഖ കേന്ദ്രമായിരുന്ന കേരളത്തിൽ നിന്ന് കയറിന്റെ കുത്തക തമിഴ്നാട് പിടിച്ചെടുക്കുകയായിരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കയർ ഇറക്കുമതി ചെയ്യുന്നതിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്താത്തതും പരമ്പരാഗത കയർ മേഖലയെ തകർത്തുകളഞ്ഞു. ബോർഡിന്റെ തലപ്പത്തുള്ള തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരടങ്ങിയ ലോബിയാണ് നീക്കത്തിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. കേരളത്തിലെ കയർ വ്യവസായം തകർച്ചയുടെ അന്തിമഘട്ടത്തിലാണ് എന്നതിന്റെ സൂചനയാണ് കേന്ദ്ര സർക്കാർ കയർ ബോർഡിന്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ആലപ്പുഴയിലെ കയർ ബോർഡ് ആസ്ഥാനത്ത് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.